ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് റെയ്ഡുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ഫോൺ കോളുകളെ മാറ്റിമറിച്ച് ഭീകരപ്രവർത്തനത്തിന് വരെ ഉപയോഗിക്കാവുന്ന നിരവധി ഉപകരണങ്ങളാണ് ഐ ബി റെയ്ഡിൽ പിടിച്ചെടുത്തത്. കമ്മീഷണർ സാറുടെ നിർദ്ദേശം പ്രകാരം നമ്മൾ ഇന്നലെ 7 സ്ഥലത്ത് റെയ്ഡ് നടത്തി. 5 സ്ഥലം ഇവിടെ കസ്ബ ലിമിറ്റിലാണ്, ഒരു സ്ഥലം നെല്ലാറം ലിമിറ്റിലാണ്, പിന്നെ ഒരു സ്ഥലം മെഡിക്കൽ കോളേജ് ലിമിറ്റിലാണ്. ഈ 6 സ്ഥലത്ത് നമുക്ക് ഈ സിം ബോക്സസ്, റൗട്ടർ, സിം കാർഡ്സ് കിട്ടി. മെഡിക്കൽ കോളേജ് ലിമിറ്റിൽ സ്ഥലമെങ്കിൽ ആ സ്ഥലം നമുക്ക് ഇൻവെർട്ടർ ബോക്സ് കിട്ടി. സോ ദിസ് ഈസ് ദ എക്വിപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ദ പാരലൽ എക്സ്ചേഞ്ചസ്. ഇപ്പോൾ 6 കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 406, 420, 120 ബി ഐ പി സി പ്രകാരം 20 റെഡ് വിത്ത് 4 ഓഫ് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്. ഒരു പ്രതി അറസ്റ്റാണ്, 2 അബ്സ്കോണ്ടിംഗ് ആണ്. 2 അബ്സ്കോണ്ടിംഗ് ആൾക്കാരാണ് ഷബീർ ആൻഡ് പ്രസാദ്. അത് മാസ്റ്റർ മൈൻഡ് ആണ് ഫോർ ദിസ് എൻറ്റയർ ഓപ്പറേഷൻ. ദ അറസ്റ്റഡ് അക്യൂസ്ഡ് ഈസ് ആക്ച്വലി റണ്ണിംഗ് ഡൂയിങ് ദ വർക്ക് ഫോർ ഷബീർ ആൻഡ് പ്രസാദ്. ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണ് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ. എങ്ങനെ ഇത്രയധികം സിം കാർഡുകൾ കൈക്കലാക്കിയെന്നതും പരിശോധിച്ചു വരികയാണ്. സംഭവത്തിന് സ്വർണ്ണക്കടത്തുമായോ ഭീകരപ്രവർത്തനവുമായോ ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇത്ര വലിയ സാങ്കേതിക വിദ്യകൾക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഫോൺ കോളുകളെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോളുകളാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഒപ്പം അന്താരാഷ്ട്ര ഫോൺ കോളുകളെ ലോക്കൽ കോളാക്കി മാറ്റുന്ന നിയമവിരുദ്ധ പ്രവർത്തനവും ഇവർ നടത്തിയെന്നാണ് കണ്ടെത്തൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികൾ പിടിയിലാവുമെന്നും പോലീസ് പറയുന്നു.